വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ എൽസ ആൻഡ് യു ആർ വാച്ചിങ് സീരി തെലസ ഇപ്പോ നമ്മൾ കോഴിക്കോട്ടെ നമ്മുടെ മറ്റൊരു ലൊക്കേഷൻ വീഡിയോയാണ് ഏതാണെന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ അല്ലേ നാടോടി കാട്ടിലെ നമ്മുടെ ദാസന്റെ വിജയന്റെ വീട് ഇത് വിജയൻ നമുക്കിത് തുറന്നു കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു നാളായിട്ട് പൂട്ടി കിടക്കുമായിരുന്നു അപ്പൊ ഇന്ന് ഇവിടെ തുറന്നിട്ടുണ്ട് അപ്പൊ നമ്മളിവിടുത്തെ ചേട്ടന്മാരുണ്ടായിരുന്നു നമ്മള് അവരോട് ചോദിച്ചു ഞങ്ങൾ അന്നത്തൊക്കെ കയറി ചോട്ടേന്ന് അപ്പൊ വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് തുറന്നു തന്നു അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ദാസന്റെ വിജയന്റെ വീടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് കാണാൻ ഇഷ്ടമുള്ളവർ എല്ലാരും എന്റെ കൂടെ പോരെ നാളെയോ മറ്റന്നാളോ എപ്പോ വേണമെങ്കിലും എടുത്തോ ഞങ്ങൾ ആരും എതിര് പറഞ്ഞില്ലല്ലോ നമ്മുടെ കേരള ഭാഗ്യക്കുറിനെ ഒക്കെ വിമർശിച്ചുകൊണ്ട് ശ്രീനിയേട്ടൻ നാടോടിക്കാറ്റ് മൂവിയിൽ ഇതിലെ വന്ന് ഇവിടെ കൂടെ ആണ് ഇങ്ങനെ കയറി വരുന്നത് പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ ഇവിടെ വേലിയൊക്കെ ആയിരുന്നു ഇപ്പൊ അത് മാറ്റി നമ്മൾ മതിലൊക്കെ ആക്കി ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ നിറച്ച് കുറേയും കൂടെ എനിക്കൊന്ന് തെങ്ങുകളൊക്കെ വേറെ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് പോയിട്ടുണ്ട് അതൊക്കെ അപ്പൊ നല്ല പച്ചപ്പൊക്കെ ആയിരുന്നു ഇപ്പൊ കുറച്ച് വെയിലുണ്ട് ആ ഒരു വ്യത്യാസമേ ഉള്ളൂ വീട് ഇവിടെ അതുപോലെ തന്നെ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ നാടോടിക്കാട്ടിലെ അവരുടെ ഒരു സാമ്രാജ്യമായിട്ട് കാണിക്കുന്ന ആ വീട് അപ്പൊ ഇതിപ്പോ ഇവിടെ പണിയൊക്കെ ചേർന്നിരിക്കാട്ടോ ചേട്ടന്മാര് ഇത് ഒരു മിറക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് അവര് എടുത്തേക്കുവാണ് ഒരു മൂന്നാല് മാസം കൂടി കഴിഞ്ഞ ഇവിടെ നമ്മുടെ ദാസന്റെയും വിജയന്റെയും സാമ്രാജ്യം അടിപൊളി ഗാർഡൻ ആയിരിക്കും അപ്പൊ നമ്മളിതാ ഇങ്ങോട്ട് കേറാണ് നമുക്ക് ഇനി ദാസന്റെ വിജയന്റെ അടുക്കള കണ്ടുപിടിക്കുന്നു അതെവിടെയാണ് തോന്നുന്നു അതെ ഇവിടെത്തന്നെ അടുക്കള ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് ഭയങ്കര പണിയാണ് ആളിങ്ങനെ വന്ന് എന്തൊക്കെയോ വന്ന് ചെയ്തിട്ട് ഇവിടെ നായ്ക്കാൻ തോന്നും അല്ലേ എടുത്തിട്ട് ഇവിടെ ചായപ്പൊടി ചാണകപ്പൊടി ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ഇനി പോയി അതിന്റെ പട്ടി പോകും മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി ഇവിടെ ആ കുപ്പിയൊക്കെ ഇടുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്തേക്കണ നമ്മളെ അടുക്കള ഇതാണ് ഇനി ഉണ്ട് സീൻസ് നമുക്ക് ടപ്പ് ചെയ്ത് നോക്കണം ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറയണല്ലോ അപ്പൊ ഓരോ സീൻ ബൈ സീൻ നോക്കി കാണാം ശ്രീനിവാസന്റെ ക്യാരക്ടർ നമ്മുടെ ലാലേട്ടനെ കുറച്ച് ചീത്തയൊക്കെ വിളിച്ചിട്ട് പാത്രമൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നിട്ടാണ് ഇരുന്ന് പാത്രമൊക്കെ കഴുകുന്നത് കേട്ടോ അപ്പൊ അന്നേരം ഇപ്പൊ ഇവിടെയൊക്കെ കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കിണറിന് ഒരു കിണർ അപ്പുറത്ത് ഭാഗത്ത് താഴ്ന്ന പോലെയാണ് അവിടെ ഫ്ലോർ ചെയ്തേക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഇരുന്നിട്ടാണ് പാത്രം ക്ലീൻ ചെയ്യണേ അപ്പൊ നമുക്ക് കാണാം അത്രയും നേരം മൂവിയിൽ ലാലേട്ടനെ കാണിക്കണില്ലേ അപ്പൊ ലാലേട്ടന്റെ ഇൻട്രോ സീൻ കാണിക്കുന്നത് ഇവിടെയാണ് ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ ശ്രീനിവാസം പാത്രം കഴിയണെ എന്നിട്ട് ചോദിക്കും ചായ ആയില്ലേ എന്ന് ചോദിക്കുമ്പോ ആള് ചെയ്ത് വിളിക്കണ്ട് ചായപ്പൊടി തീർന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ സീനൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ ഭാഗത്താണ് ഈ സീൻ എന്ന് പറയാനുണ്ടല്ലോ ലാലേട്ടൻ ഇവിടെ ഇങ്ങനെ ചായ ഇരുന്നിട്ട് അമ്മയ്ക്ക് കത്ത് എഴുതാണ് അപ്പോഴാണ് റോഡിലൂടെ നമ്മുടെ നായിക ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ഡോക്ടർ പഠിക്കുന്ന കുട്ടിയായിട്ടുള്ളത് അപ്പൊ അതിങ്ങനെ നടന്ന് ഇടപെടി വരും ലാലേട്ടനെ ഒന്നിങ്ങനെ നോക്കും നോക്കിട്ട് ആ വീട് കണ്ടോ അതിന്റെ ഗേറ്റ് ഇതല്ല കേട്ടോ വേറെ ഗേറ്റ് ആണ് അതിങ്ങനെ തുറന്ന് അകത്തേക്ക് കയറിപ്പോ അവര് ആ ഓടൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അങ്ങനെ കയറിപ്പോ അപ്പൊ ശ്രീനേട്ടൻ വന്നിട്ട് ലാലേട്ടനോട് വഴക്കണ്ടാക്കേ അതായത് ഞാൻ നിന്നെ പോലെ അല്ലടാ ബികോം ഫസ്റ്റ് ക്ലാസ് ആണ് പിന്നെ കാണാനും നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു തർക്കിക്കണമല്ല എന്നാണ് ഇതൊക്കെ ആ മതലും അതിന്റെ ഇതൊക്കെ ഒന്നും മാറ്റൂല അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടോ ഇതൊക്കെ നമുക്ക് ശരിക്കും അതൊക്കെ കാണാം വീടുകളിൽ അതല്ല അതേ രീതിയിലുണ്ട് ഇപ്പോഴും ഈ വീട്ടില് അവര് മറ്റും നമ്മുടെ അവരുടെ ജോലി പോകുമല്ലോ ദാസന്റെയും വിജയന്റെയും അപ്പൊ രണ്ടുപേരും കൂടെ ഇങ്ങനെ വിഷമിച്ച് ചോറുപാത്രമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പലചരക്കടയിൽ 500 രൂപ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമം പറഞ്ഞിട്ട് നടന്നു വരില്ലേ അത് ഇതിലെയാ വരുന്നത് നമുക്ക് ആ മതല് പണ്ടേ ഉള്ള മതല അത് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇവിടെയൊക്കെ പിന്നെ സൈഡില് മറ്റേ വെയിലി ആയിരുന്നോണ്ട് അതൊക്കെ മാറിയല്ലോ അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട് പക്ഷെ ആ മതല് അതിനകത്ത് കൃത്യമായിട്ട് കാണാം ഇത് നമ്മുടെ ദാസനും വിജയനും കൂടെ ഐശ്വര്യത്തിന്റെ സൈറം കേട്ട മുറിയാണ് അവരുടെ ആ ഒരു ബെഡ്റൂമാണിത് ഈ വീട്ടിലൊരു രണ്ടു മൂന്ന് ബെഡ്റൂമൊക്കെ ഉള്ള വീടാണ്ടോ കാണുന്നൊരു കുഞ്ഞു വീടാണെന്ന് തോന്നിയാലും രണ്ടു മൂന്ന് ബെഡ്റൂമൊക്കെ ഉള്ള വീടാ അപ്പൊ അതിൽ നമ്മുടെ ഈ ബുദ്ധി എന്താ നമുക്ക് നേരത്തെ തോന്നാനേ എന്നൊക്കെ ചോദിച്ചിട്ട് അവരുടെ സൂപ്പർ ഹിറ്റ് ഡയലോഗില്ലേ അത് ഈ ഒരു ബെഡ്റൂമിലാണ് അത് ഷൂട്ട് ചെയ്തേക്കുന്നത് ഐശ്വര്യത്തിന്റെ സൈറം കേട്ടോ എന്താ അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം എന്തൊരു സംഗീതാത്മകം ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ നമ്മുടെ പാവം പിടിച്ച ദാസനും വിജയനും ഐശ്വര്യത്തിന്റെ സൈറണും അവരുടെ ഐശ്വര്യ കാലമൊക്കെ സ്വപ്നം കണ്ടിട്ട് പിന്നെ അവർക്ക് പശുവിനെ അത്രയും പാല് കിട്ടാണ്ടാവുമ്പോ വിഷമാവല്ലോ അപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ശ്രീനിവാസനും ഉണ്ട് രണ്ടുപേരും ആ ഒരു യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഇരുന്ന് ഇപ്പൊ ശങ്കരാടിന്റെ ക്യാരക്ടർ ഇവിടെ വന്നെന്ന് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇവര് വിഷമം പറയണ സീൻ ഇവിടെ ഇരിക്കുന്നിട്ടാട്ടോ ഷൂട്ട് ചെയ്തേക്കണേ അപ്പം ശങ്കരാടി ഇവരോട് പറഞ്ഞു കൊടുക്കില്ലേ ഇച്ചിരി പെണ്ണാക്ക്
ഇച്ചിരി പരുത്തിക്കുറും അങ്ങോട്ടാ മതി. അപ്പം പശു ധാരാളം പാല് ചുരുത്തിക്കൊള്ളുന്നൊക്കെ. അപ്പൊ അതെല്ലാം അത് ഈ ഒരു വരാന്തയിൽ ഇരുന്നിട്ടാണ് അവര് ഷൂട്ട് ചെയ്തേക്കണം. ഇപ്പൊ കുറച്ച് നമ്മുടെ മണ്ണൊക്കെ പൊങ്ങുമ്പോ വീട് താഴുമല്ലോ, അപ്പൊ അതുകൊണ്ട് ആ ഒരു താഴ്ച ഉണ്ട്. അല്ലാതെ നമ്മുടെ ആടോടിക്കാട്ടിലെ വീട് ഇവിടെ ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. അപ്പൊ രണ്ടു മാസം കൂടി കഴിഞ്ഞ ഡിസംബറിലല്ലേ ഏട്ടാ? ഡിസംബർ 15th ഇത് മിറക്കിൾ ഗാർഡൻ ആയിട്ട് മാറും അല്ലേ? ഇത് കുറച്ച് പ്രവാസികളുടെ സ്വപ്നമാട്ടോ. നമ്മുടെ ദാസന്റെ വിജയുടെ ഏട്ട പറയായിരുന്നു, ദാസനും വിജയനും സ്വപ്നം കണ്ടില്ലേ ഐശ്വര്യത്തിന്റെ സാരമുഴനായിട്ട്, അതുപോലെ ഒരു കുറച്ച് പ്രവാസികൾ ഇവിടെ സ്വപ്നം കാണുവാണ് ഇവിടുത്തെ ഈ ഒരു സ്ഥലം അവരൊരു ഗാർഡൻ ആക്കി മാറ്റാൻ പോകണം. അപ്പൊ കോഴിക്കോട്ടുകാർ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഈ ഗാർഡനിലേക്ക് എന്തായാലും പോകുന്നുള്ളൂ അല്ലേ? നല്ല അടിപൊളി ഗാർഡൻ ഇവിടെ നിങ്ങൾക്ക് ചെടിയൊക്കെ വാങ്ങിക്കാം. അപ്പൊ ദാസന്റെ വിജയന്റെ വെസ്റ്റ് ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്താണ്. അബ്ബായി ഓടണ എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്താണ്. എന്തായാലും ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ കോഴിക്കോട്ടുകാരെ അല്ലേ, ഈ സ്ഥലം മനസ്സിലാവാൻ. അപ്പൊ അതങ്ങനെ മാറട്ടെ കേട്ടോ, ബെസ്റ്റ് വിഷസ്. ഞങ്ങൾ വരാം, ഇനി വരുമ്പോ വരും. ഇവിടെ പശുവിനെ എടുത്ത് ഇവരാകെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന സമയത്ത് ഈ ബാങ്കർ വന്നിട്ട് ഇവരോട് സംസാരിക്കുന്ന സീനുണ്ട്. അത് ഇവിടെ ഈ ഗേറ്റിന്റെ അടുത്ത് വെച്ചിട്ടാണ്. രണ്ടുപേരും കൂടെ തർക്കിക്കുമല്ലോ. അപ്പൊ ലാലേട്ടൻ പറയും, ഈ പശു വ്യവസായത്തിൽ തൊഴുത്ത് നിർമ്മിക്കാനുള്ള മുതൽ മുടക്ക് നടത്തിയിരിക്കുന്നത് നമ്മളാണെന്നൊക്കെ പറയുന്ന സീൻ ഇവിടെ നിന്നാണ് ഇവിടെ എടുത്തത്. എന്നിട്ട് അവര് രണ്ടാളും കൂടെ, അപ്പം നമ്മുടെ സീനിയറിന് പിടിക്കത്തില്ല, ആ ബാങ്കറിനോട് ലാലേട്ടൻ കയർത്ത് സംസാരിച്ചു. അപ്പൊ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വരും. വന്നിട്ട് ഇവിടെ പാതുക്കല് വീണ്ടും വന്ന് ലാലേട്ടൻ ഇവിടെ ഇരിക്കും. ഇരിക്കുമ്പോ ഇവിടെ വന്ന് ആളിങ്ങനെ ഇരിക്കുമ്പോ ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോ എല്ലാം നിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് സ്ത്രീനേട്ടനെ അകത്തോട്ട് കയറിപ്പോ. അപ്പൊ അതെ എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം ഇവിടെ ഇരിക്കും. അതിനുശേഷം പിന്നെ ഒരു രാത്രിയിലത്തെ ഒരു സീനാണ് കാണിക്കണെ. അതങ്ങട്ടാണെ, ആ സ്വിച്ച് നമുക്ക് കണ്ടുപിടിക്കാമോ? അപ്പൊ ആ ഇരുട്ടത്ത് ഇരിക്കുവായിരുന്നു ലാലേട്ടൻ. നല്ല നമ്മുടെ സ്ത്രീനേട്ടൻ ഇവിടെയാണ് മേശയൊക്കെ ഇട്ടിരുന്നത്. അന്നേരം മേശയും കസേരയൊക്കെ ഇട്ട് ഇങ്ങനെ തല മുമ്പോട്ട് ഇരിക്കുവായിരുന്നു. അപ്പൊ നമ്മുടെ ലാലേട്ടൻ ഇന്ന് നടന്ന് വന്നിട്ട് ഇവിടെ തയ്ച്ചിരുന്നു. ഇട്ടിട്ട് നീ എന്താ ചെയ്യാ ഇങ്ങനെ ഇരുട്ടത്തിരിക്കണേ എന്ന് ചോദിക്കും. കാരണം നേരത്തെ വഴക്കിട്ടായിരുന്നല്ലോ. അപ്പം ശ്രീനേട്ടനെ കാരണം പറയും, ജീവിതം മുഴുവൻ ഇരുട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുവല്ലേ. എന്നിട്ട് പിന്നെ ലാലേട്ടനെ ആശ്വസിപ്പിക്കുന്ന സീനൊക്കെ ഉണ്ട്. എന്നിട്ട് അവസാനം പറയാം, ആദ്യം കേട്ട ഐശ്വര്യത്തിന്റെ സൈറൺ പിന്നെ ഓ അവറ്റകളുടെ ഒരു പുലർലി എന്നൊക്കെ പറയില്ലേ, അതിനു വേണ്ടി മേശയും കസേരയൊക്കെ സെറ്റ് ചെയ്ത് അവരുടെ സംസാരം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഏരിയയിലാണ്. അങ്ങനെ നമ്മുടെ ദാസനും വിജയനും എന്താ പറയാ, അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ പാവം അനുഭവിച്ച് തീർത്ത അതുപോലെ കുറെ സ്വപ്നങ്ങളൊക്കെ കണ്ട് ആ ഒരു വീട്ടിൽ നിന്ന് പിന്നെ ഒരു ചെന്നൈക്ക് പോയില്ലേ. നമ്മളെന്തായാലും ചെന്നൈക്ക് പോകണില്ല, നമ്മളിനി കോഴിക്കോടുള്ള വേറെ കുറെ സിനിമാ ലൊക്കേഷൻസ് അന്വേഷിച്ച് പോവാണ്. അപ്പൊ പിന്നെ അവർ ചെന്നൈക്ക് പോയി, ഇവരോട് അമേരിക്കക്ക് പോയി, അങ്ങനെ നമ്മൾ കുറെ സിനിമകളിലൂടെ അവരെ കണ്ടു. ഇനി ആ സീരീസ് വന്നാൽ കാണാൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. കാരണം അത്രക്ക് അടിപൊളി മൂവിയാണ് നമ്മുടെ നാടോടിക്കാറ്റ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? അവരുടെ വീടൊക്കെ ഞാൻ തുറന്ന് ഉള്ളിലൊക്കെ കയറ്റി കാണിച്ചു തന്നില്ലേ. അപ്പൊ ആദ്യമായിട്ട് ചാനൽ വന്നേക്കണ ഒരു സബ്യ അത് പോരുത്, മറക്കരുത്. സബ്യ പണിയടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഞാൻ എലിസ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.